Hi hello good morning welcome to english bibliotheca it's me sujatha shivadas today i am going to discuss with you the poem there is a certain slant of light by emily dickinson it was written in 1861 i had already discussed about the poet emily dickinson if you want to know more about her please refer my previous videos so let's move on the poem there is a certain slant of light എമിലി ഡിക്കിൻസൻ്റെ മുൻപത്തെ പോയംസ് എല്ലാ പോയംസിനെ പോലെ തന്നെ ഇതിലും ടൈറ്റിൽ ഇല്ല അതിൻ്റെ ഫസ്റ്റ് ലൈനാണ് അതിൻ്റെ ടൈറ്റിലായിട്ട് റെഫർ ചെയ്യുന്നത് ഇവിടെ അതേപോലെ തന്നെ ദർ ഈസ് എ സെർട്ടിൻ സ്ലാൻറ് ഓഫ് ലൈറ്റ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോയം ഏതൊരു പോയം വായിക്കുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ നമുക്കൊരു ബ്രീഫ് ഐഡിയ തരാൻ എമിലി ഡിക്കിൻസൺ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു പോയത്തിൽ അങ്ങനെയല്ല ദർ ഈസ് എ സിറ്റീൻ സ്ലാൻറ് ഓഫ് ലൈറ്റ് ലൈറ്റ് അതൊരു ഒപ്റ്റിമിസ്റ്റിക് മോഡിലുള്ളൊരു വേർഡാണ് അത് പക്ഷേ ഇതിലൊരു ഒപ്റ്റിമിസ്റ്റിക് മൂഡല്ല ഇവർ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാം നല്ല രീതിയിൽ ചെയ്യാം നെഗറ്റീവായിട്ട് ചെയ്യാം പോസിറ്റീവായിട്ടുള്ള ചെയ്യാം അതിനെ വേണമെങ്കിൽ ഡിക്കിൻസിയാനിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം വളരെ ചുരുക്കം പോയറ്റ്സ് മാത്രമേ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഇമാജിനേഷൻ രണ്ട് തരത്തിൽ ഇൻറ്റർപ്രിറ്റേഷൻ കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ നമുക്ക് ഇട്ടു തരുള്ളൂ അതുപോലെയുള്ള ഒരു പോയറ്റാണ് ഡിക്കിൻസൺ ഇവരുടെ പോയം എല്ലാം നോക്കുമ്പോഴും നമുക്ക് രണ്ട് തരത്തിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ഇത് മാത്രമല്ല ഡിക്കിൻസൻ്റെ പ്രത്യേകത ഇവരുടെ ഓരോ പോയത്തിലും എല്ലോട്ടോഫ് ക്ലസ്റ്റർ ഓഫ് ഇമേജസ് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സിമ്പിൾസ് ഇവർ ഉപയോഗിക്കും ഇവരുടെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ കൺസീവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൽ അദ്ദേഹം അവർ ഫസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ഇമേജ് ആണ് സ്ലാ ഓഫ് ലൈറ്റ് വിൻ്റർ സീസണിലുള്ള ഒരു ലൈറ്റിനെ പറ്റി പറയുന്നു വിൻ്റർ സീസണിലുള്ള ലൈറ്റിന് എന്താ ഒരു പ്രത്യേകത ആ സൺലൈറ്റിന് എന്താ പ്രത്യേകത ഈ മിസ്റ്റിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മഞ്ഞ് കട്ടകളുടെ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഒരു തരം ഒരു ആ പ്രകാശലശ്മിക്ക് ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെയുള്ളൊരു ലൈറ്റിനെ പറ്റി പറയണേ ഒരു പക്ഷേ വെസ്റ്റേൺസ് ആയിട്ട് നോക്കുമ്പോൾ ഇങ്ങനൊരു പ്രകാശരശ്മി നല്ല രീതിയിലായിരിക്കാം ചിത്രീകരിക്കുക ഇവിടെ എമിലി ഡിക്കിൻസൺ ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇലുമിനേഷൻ ഒരു ലൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിലേക്കായാലും എങ്ങനെ നോക്കുമ്പോൾ ലിറ്ററേച്ചറിലായാലും ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് മൂഡാണ് ഇവിടെ ലൈറ്റിനെ അവർ പ്രതിനിധീകരിക്കുന്നത് മോർട്ടാലിറ്റി ഡിസപ്പിയറൻസ് അതായത് നമ്മളുടെ ഇമ്മോർട്ടാലിറ്റിയെ കാണിക്കുകയാണ് ലൈറ്റിലൂടെ പക്ഷേ ഈ ലൈറ്റ് എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ലൈറ്റാണോ അല്ല സൺലൈറ്റ് സൺസെറ്റിൽ ഇത് ഇത് മറഞ്ഞു പോവും അപ്പോൾ ഇവിടെ ഈ ഒരു ലൈറ്റ് ഈ ഒരു സ്ലാൻഡ് ഓഫ് ലൈഫ് സെറ്റീൻ സ്ലാൻഡ് ഓഫ് ലൈറ്റ് ഇവിടെ ഡിക്കിൻസൺ കൊണ്ടുവരുന്നത് പെസിമിസ്റ്റിക് മൂഡും അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക് മൂഡും രണ്ടും കൂടി ചേർത്ത് കൊണ്ട് ഒരു പ്രത്യേകതരം ഫീലിങ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ഫീല് നമ്മുടെ റീഡേഴ്സിന് എത്തിക്കാൻ വളരെ അധികം നന്നായിട്ട് അവരുടെ വേഡ്സിലൂടെ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഡിക്കിൻസണിൻ്റെ റിലീജിയസ് ഡിസ്പെയർ അതുപോലെ തന്നെ അവരുടെ അൾട്ടിമേറ്റ് ലോസ് ഓഫ് ഹോപ്പ് ഇതെല്ലാം അവർ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പോയ നോക്കല്ലേ ദർ ഈസ്ലാൻറ്റ് ഓഫ് ലൈറ്റ് വിൻ്റർ ആഫ്റ്റർനൂൺസ് ഒരു ചെരിഞ്ഞ ഒരു സ്ലോപ്പ് ലൈറ്റ് ഇങ്ങനെ മഞ്ഞ് മഞ്ഞ് കണങ്ങളുടെ ഇടയിലൂടെ അതാണ് വിൻ്റർ ആഫ്റ്റർനൂൺസ് വിൻ്റർ സീസണിലുള്ള സൺലൈറ്റ് ആഫ്റ്റർനൂണിലെ സൺലൈറ്റ് എപ്പോഴും ആനന്ദജനകമാണ് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് കുറച്ച് ചൂട് കിട്ടിയാൽ നന്നായി എന്നുള്ള സമയത്താണ് ഈ ഒരു സൺലൈറ്റ് വരുന്നത് അപ്പോൾ ആ സമയത്ത് അത് തരുന്ന ഒരു സൺലൈറ്റ് നമുക്ക് എത്ര ഫീൽ ചെയ്യുന്നു അത് എന്താണെന്നാണ് പറയണേ ദാറ്റ് ഓപ്രേസസ് ദാറ്റ് ഓപ്രേസസ് അത് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു എന്ത്പോലെ ലൈക്ക് ദ ഹഫ്റ്റ് ഓഫ് കത്തീഡ്രൽ ട്യൂൺസ് ഇവിടെ കാണുന്നത് എന്താണ് ഇവിടെ കാണുന്നത് എമിലി ലി ഡിക്കിൻസണ്ണിൻ്റെ റിലീജിയസ് ഡിസ്പയർ അതാണ് അവരുടെ പേഴ്സണൽ ഫീലിങ്സാണ് ഈ പോയത്തിലൂടെ അല്ലെങ്കിൽ ഏതൊരു പോയതിലൂടെ അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവരുടെ അവരുടെ തന്നെയുള്ള പേഴ്സണൽ ലൈഫാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഹഫ്റ്റ് ഹഫ്റ്റ് മീനിങ് ദ വെയ്റ്റ് ആ അവരുടെ ആ ബേഡൺ റിലീജിയസിൽ റിലീജിയസ് ഫേവേഴ്സിലുള്ള അവരുടെ വിമുഖതയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സെർട്ടീൻ സ്ലാൻഡ് ഓഫ് ലൈറ്റ് ആഫ്റ്റർനൂണിൽ വരുന്ന ഈ സൺലൈറ്റ് അവർ അതുമായിട്ടാണ് സിംലി ചെയ്യുന്നത് എന്തായിട്ട് ഹെഫ്റ്റ് ഓഫ് കത്തീഡ്രൽ ട്യൂൺസ് കത്തീഡ്രൽസ് ട്യൂൺസ് കത്തീഡ്രൽ ട്യൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പള്ളികളിൽ വലിയ വലിയ പള്ളികളിൽ ഉണ്ടാകുന്ന പ്രെയർ സോങ്സ് അതായത് ക്വയർ സോങ് അതുപോലെ തന്നെ പള്ളി മണികൾ ഇതെല്ലാം ഈ കത്തീഡ്രൽ ട്യൂൺസിൽ ഭാഗമായിട്ട് വരും അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ റിലീജിയസ് അഫയേഴ്സിനെ മുഴുവനായിട്ട് ഒരു കത്തീഡ്രൽ ട്യൂൺസ് എന്നുള്ള ഒരു വാക്കിൽ എമിലി ഡിക്കിൻസൺ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എമിലി ഡിക്കിൻസൺ അവർ ഒരു പ്രൊട്ടസ്റ്റൻ ക്രിസ്ത്യൻ ഒരു പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനിറ്റിയിൽപ്പെട്ട ഒരു പോയറ്റാണ് അതുപോലെ തന്നെ ഇവരുടെ ജെൻഡർ റോൾസ് സൊസൈറ്റിയിലുള്ള ജെൻഡർ റോൾസ് എജ്യൂക്കേഷൻ ഐഡിയൽസ് ഓഫ് പേഴ്സണൽറ്റിമസി ഇതെല്ലാം ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് ബിലീഫിനെ ആധാറാക്കിയിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പല കവിതകളിലും വളരെയധികം ബൈബിൾ റെഫറൻസ് ബിബ്ലിക്കൽ റെഫറൻസ് നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബിലീഫ്സിന് കൂടുതൽ ക്രിസ്ത്യൻ മിത്തോളജിക്ക് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും കാരണം പ്രൊട്ടസ്റ്റൻറ്റ് ബിലീവേഴ്സ് എല്ലാവരും കൂടുതലായിട്ട് ഡിവോട്ടീസിന് പ്രാധാന്യം കൊടുത്തവരാണ് അതുമാത്രമല്ല ഇവരുടെ അച്ഛൻ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി പെരട്ടിയർക്കൽ പേഴ്സണാലിറ്റിയാണ് പേഴ്സണാലിറ്റി ഒരു ആളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഡിക്കിൻസൻ്റെ ജീവിതത്തിലും ഡിക്കിൻസൻ്റെ ഓരോ സ്വഭാവത്തിലും ക്യാരക്ടറിലും എല്ലാം ഇത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് അവരുടെ പോയിൻസിൽ റിഫ്ലക്ട് ചെയ്ത് കാണാനും കഴിയുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റാൻസ ഹൻലി ഹേർഡ് ഇറ്റ് ഗിവ്സ് ആസ് വി ക്യാൻ ഫൈൻ നോ കാൾ ബറ്റ് ഇൻറ്റർണൽ ഡിഫറൻസ് വേൾഡ് ദ മീനിങ്സ് ആൾ എമിലി ഡിക്കൻസിൻ്റെ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന പറയാവുന്ന ഒരു പ്രത്യേകത തന്നെയാണ് അവരുടെ യൂസ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ദ മാജിക്കൽ യൂസ് ഓഫ് ലാംഗ്വേജ് അവരുടെ ഓരോ വാക്കുകളിൽ നിന്നും ഓരോ ഫ്രേസുകളിൽ നിന്നും നമുക്ക് പല പല അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതും അവരുടെ ആ ഒരു യൂസ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ആ മാജിക്കൽ പവർ കൊണ്ടാണ് ഇവിടെ പറയുന്ന ഹെവൻലി ഹേർട്ട് ഇറ്റ് ഗ്യൂസേഴ്സ് ഹെവൻലി ഹേർട്ട് ആ രണ്ട് വാക്കുകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന പുതിയ തരം ഒരു ഫീലിംഗ് അതായത് സ്വർഗാത്മകമായ വേദന സ്വർഗാത്മകമായ ഒരു മുറിവ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ് സ്വർഗം സ്വർഗം പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ്സ് ആൻ ഒപ്റ്റിമിസ്റ്റിക് മൂഡ് അല്ലെങ്കിൽ ഒരു നല്ല ശുഭമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഹേർട്ട് ഹേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വേദനയാണ് എപ്പോഴും ഒരു പെസിമിസ്റ്റിക് മൂഡാണ് അവിടെ വരുന്നത് പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തപ്പോഴോ ഒരു പ്രത്യേക തരം അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ പോയംസ് എല്ലാം നെഗറ്റീവ് കൺസെപ്ഷനിലും അതേപോലെ തന്നെ പോസിറ്റീവ് കൺസെപ്ഷനിലും നമുക്ക് ഇൻടർപ്രറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇവർ ഇവരുടെ പോയംസ് എല്ലാം അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇവർ ഇതിൻ്റെ മുൻപത്തെ സ്റ്റാൻസിൽ പറഞ്ഞ് നിർത്തിയ കാര്യങ്ങളിൽ നിന്ന് തുടർന്ന് പോവുകയാണെങ്കിൽ കത്തീഡ്രൽ ട്യൂൺസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്ലാൻറ്റ് ഓഫ് ഫ്ലൈറ്റിൽ നിന്ന് അവർക്ക് എന്തൊക്കെയാണ് അവർ പുതുതായിട്ട് ഇവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഹെവൻലി ഹേർട്ട് ഇറ്റ് ഗീവ്സേഴ്സ് അതായത് കത്തീഡ്രൽ ട്യൂൺസ് ആയാലും അതേപോലെ തന്നെ ആ സ്ലാൻ്റ് ഓഫ് ഫ്ലൈറ്റ് ഇതെല്ലാം അവരെ ഓർമ്മിപ്പിക്കുന്നത് ഹെവൻലി ഹേർട്ട് ഇറ്റ് ഗീവ്സ് അതെല്ലാം അവർക്കൊരു ഹെവൻലി ഹേർട്ട് നൽകിയിരുന്നു അതായത് സ്വർഗാത്മകമായ ഒരു വേദന നൽകിയിരുന്നു അതായത് സന്തോഷം ജനിപ്പിക്കുന്നതായിരിക്കാം അത് ഇത് രണ്ട് മൂന്ന് തരത്തിൽ ഇത് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും ഹെവൻലി ഹേർട്ട് ഇത് ഹെവൻ ഇവിടെ ഹെവൻ ഉദ്ദേശിക്കുന്നത് കത്തീഡ്രൽ ട്യൂൺസ് അത് നമുക്ക് വന്നതൊരു സ്പിരിച്വൽ അഫെയർ അങ്ങനെ ആ രീതി റിലീജിയസ് അഫെയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം നമ്മൾ എടുത്തത് അപ്പോൾ ആ കത്തീഡ്രൽ ടൂൺസ് സ്വർഗ്ഗത്തിൽ നിന്ന് നേരിട്ട് ദൈവത്തിൻ്റെ ദൈവലോകത്ത് നിന്ന് വന്നതായിരിക്കാം ഹെവൻലി ഹർട്ട് അതിൽ നിന്ന് വന്ന വേദനയായിരിക്കാം ഇനി സെക്കൻഡ് കൺസെപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹെവൻലി ഹർട്ട് ഹെവൻ അത് നമ്മൾ ആദ്യം പറഞ്ഞ സെർട്ടീൻ സ്ലാൻറ്റ് ഓഫ് ലൈറ്റ് ലൈറ്റിൻ്റെ വീട് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ആലയം ദ വേൾഡ് ഓഫ് ലൈറ്റ് ദാറ്റ് മീൻസ് വേൾഡ് ഓഫ് സൺ അതായത് ആകാശത്തിനെയാണ് ഇവിടെ ഹെവൻ ഹെവൻലി ഹർട്ട് അതിൽ നിന്ന് വരുന്ന ഒരു രശ്മി അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആ വേദന അതിൽ നിന്നുണ്ടാകുന്ന ഒരു വേദന ഹെവൻലി ഹാർട്ട് അത് രണ്ട് തരത്തിൽ നമുക്ക് കൺസീവ് ചെയ്യാം ഇതെല്ലാം ഈ ഈ കൺസെപ്ഷൻ എല്ലാം മാറ്റി വെച്ച് നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ ഹെവൻലി ഹാർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ ഹെവൻലി ഹാർട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് പക്ഷേ അതൊന്നും ഇവരെ അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല കാരണം ആദ്യത്തെ വേദന മാത്രമേ വേദനയാകുന്നുള്ളൂ അതിനുശേഷം നമ്മളെല്ലാം അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കും ആ ഓവർകം ചെയ്യുന്നതിലൂടെ അവർക്ക് അതിനെ സ്റ്റാൻഡബിൾ ആയിട്ട് അവരുടെ മനസ്സ് മാറിയിരിക്കും അതാണ് ഇവിടെ ഈ സ്റ്റാൻസിൽ പറയുന്നത് ഹെവൻലി ഹാർട്ട് ഇറ്റ് ഗിഫ്സ് വി ക്യാൻ ഫൈൻ നോ സാർ നമുക്കൊന്നും ഒരു മുറിവും അവിടെ കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രാവശ്യം നമുക്ക് വേദനിച്ചു കഴിഞ്ഞാൽ ആ വേദനയാണ് വേദന അതിനുശേഷം നമ്മളെല്ലാം അതിനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കതിനെ വേദനിക്കില്ല അത് മാത്രമല്ല അവിടെ ഒരു മുറിപ്പാട് പോലും കാണാത്ത രീതിയിൽ നമ്മൾ മാറിപ്പോകും ബട്ട് ഇൻറ്റേർണൽ ഡിഫറൻസ് പക്ഷേ നമുക്ക് ഉള്ളിൽ എന്താ എന്തുണ്ടായിരിക്കും മനസ്സിലുണ്ടായിരിക്കും വേദന ഉണ്ടായിരിക്കും പക്ഷെ അത് പുറത്തേക്ക് കാണത്ത കാണിക്കത്തക്ക വിധം ഉണ്ടായിരിക്കില്ല വേറെ ഇതും മീനിങ്സാണ് നമുക്കത് എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് നമുക്കറിയുന്നില്ല ആ വേദനയെല്ലാം എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്നും എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നും എക്സ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഈ സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത് ദെൻ തേർഡ് സ്റ്റാൻസാണ് നൻ മെയ് ടീച്ച് ഇറ്റ് എണീ ദസ് ഡി റിസ്പയർ ആൻഡ് ഇംപീരിയൽ അഫ്ലിക്ഷൻ സെൻസ് ഓഫ് ദ എയർ ഈ സ്റ്റാൻസ് ഈ സ്റ്റാൻസ് അല്ല ഈ അല്ല ഇവരുടെ ഏത് പോയം എടുത്തു നോക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു പെക്യൂരിയാരിറ്റിയാണ് ഇവരുടെ പോയംസിനെല്ലാം ഇവർ കൂടുതൽ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കില്ല പ്രിപ്പോസിഷൻസിന് പകരം ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്സ് ആണ് പങ്ക്ച്വേഷൻ മാർക്സിലും കൂടുതലായിട്ട് ഡാഷ് ഡാഷ് എന്നുള്ളത് എപ്പോഴും നമുക്ക് എന്താണ് ഒരു സസ്പെൻസ് ഒരു ഇനി അവിടെ എന്താ ആ ഡാഷിൻ്റെ അവിടെ എന്താണ് എന്നറിയാനുള്ള ഒരു ഒരു വ്യഗ്രതയാണ് നമുക്ക് കാരണം നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് എന്ന് പറയില്ല അവിടെ ഒരു ഡാഷ് ആയിരിക്കും അവിടെ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അവിടെ എന്തോ സംതിങ് അവിടെ അത് മാത്രമല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തോ മാറാൻ പോകാം എന്ന് എന്തോ ഒരു ഡൈവേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നത് സൂചിപ്പിക്കാനാണ് അവരവിടെ അങ്ങനെ ഡാഷ് നമുക്ക് എലോട്ട് ഓഫ് സസ്പെൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് മാത്രമല്ല അവിടെ കൂടുതൽ വാക്കുകൾ അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വാക്കുകളില്ലാതെ തന്നെ നമ്മളെ ആ പോയത്തിൽ എന്താണ് അവർ ഇൻറ്റൻഷൻ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഫങ്ക്ച്വേഷൻ മാർക്സാണ് അവർ ഉപയോഗിക്കുന്നത് ഈ സ്റ്റാൻസിൽ പറയുന്നത് എന്താ ഈ സ്റ്റാൻസിൽ പറയുന്നത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടായിരിക്കും ഒരുപാട് സൊറോഫുൾ തിങ്സ് ഉണ്ടായിരിക്കും പക്ഷേ അത് ഓവർകം ചെയ്യാൻ നമ്മളെ ആരും പഠിപ്പിക്കില്ല പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളെല്ലാം പഠിച്ചെടുക്കുന്നത് ഇറ്റ് ഈസ് ദ സീൽ ഡിസ്പെയർ അവിടെ പറയുന്ന സീൽ ഡിസ്പെയർ നമ്മളുടെ നിരാശയെല്ലാം അവിടെ നിൽക്കും അല്ലെങ്കിൽ അവിടെ സീൽ ചെയ്യപ്പെടും ഇതിനർത്ഥം എന്താണ് അവിടെ ഇനി ഒരിക്കലും ആ നിരാശ ഉണ്ടാകാനുള്ള ഒരു വഴി ഉണ്ടായിരിക്കില്ല ആൻ ഇംപീരിയൽ അഫ്ലിക്ഷൻ സെൻഡാസ് ഓഫ് ദ എയർ അത് എവിടെ നിന്ന് അയക്കപ്പെട്ടതാണ് നമ്മുടെ ദൈവത്താൽ നമുക്ക് നൽകിയ ഒരു വരദാനമാണ് ഈ ഇങ്ങനെ ഒരു നിരാശ വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാനുള്ള മനസ്സിൻ്റെ കഴിവ് അല്ലെങ്കിൽ മാനുഷിക കഴിവ് ഇനി ഇമ്പീരിയൽ ആഫ്ലിക്ഷൻ സെൻറ്റാസ് ഓഫ് ദ എയർ ഇവിടെ എയർ ഇത് സ്പിരിച്വൽ പവർ ദാറ്റ് ഗെസ്റ്റ് ഫ്രം ഗോഡ് ഗോഡിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരം സ്പിരിച്വൽ പവറാണ് ഇതിനെല്ലാം നമുക്ക് നമ്മളെ പ്രാപ്തരാക്കുന്നത് ദെൻ നെക്സ്റ്റ് സ്റ്റാൻസാ വെൻ ഇറ്റ് കംസ് ദ ലാൻഡ്സ്കേപ്പ് ലിസൻസ് ഷാഡോസ് ഹോൾഡ് ദർ ഡ്രീത് വെൻ ഇറ്റ് ഗോസ് ഡിസ് ലൈക്ക് ദി ഡിസ്റ്റൻസ് ഓൺ ദ ലുക്ക് ഓഫ് ഡെത്ത് ഈ ഒരു സ്റ്റാൻസായിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് സെൻസ് കിട്ടുകയാണ് എന്താണ് ഇമ്ലി ഡിക്കിൻസൺ നമ്മളോട് കൺവേ ചെയ്യാൻ ചെയ്തിരുന്നത് ഇത്ര നേരം പക്ഷേ ഇതിൽ നിന്ന് ബാക്കിയുള്ള സ്റ്റാൻസില് നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ലാസ്റ്റ് സ്റ്റാൻസ് ആസ് റിവീൽസ് വെൻ ഇറ്റ് കംസ് വെൻ ഇറ്റ് കംസ് ദ ലാൻഡ്സ്കേപ്പ് ലീസൻസ് വെൻ ഇറ്റ് കംസ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഇമേജസ് ഉണ്ട് രണ്ട് സെൻസസ് ഇവിടെ വർക്ക് ചെയ്യണം ഒരു ഇമേജ് ദ സ്ലാൻഡ് ഓഫ് ലൈഫ് സെറീൻ സ്ലാൻഡ് ഓഫ് ലൈറ്റ് അല്ലെ നെക്സ്റ്റ് ഇമേജ് എന്താണ് ദി കത്തീഡ്രൽ ട്യൂൺസ് രണ്ടും രണ്ട് സെൻസസ് ആണ് ഒന്ന് നമുക്ക് ഹിയറിംഗ് സെൻസ് ആണെങ്കിൽ ഒന്ന് സൈ സീയിങ് സെൻസ് ഈ രണ്ട് സെൻസും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് കറക്റ്റ് എങ്ങനെയാണോ നമുക്ക് പേർസീവ് ചെയ്യേണ്ട ആ രീതിയിൽ നമുക്ക് പേഴ്സീവ് ചെയ്യാൻ കഴിയുള്ളൂ ഇതിനെ വേണമെങ്കിൽ സിനിസ്തേഷ്യ എന്ന് വിളിക്കാം വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു ഓവർ പവറാണ് സിനിസ്തേഷ്യ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഇമേജിനെ നമ്മൾ കാണുന്നതിൻ്റെ കൂടെ അതിനെ മണത്തറിയാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനെ കേട്ടറിയാനുള്ള ഒരു കഴിവ് ഇതെല്ലാം എക്സ്ട്രാ ഒരു നമ്മുടെ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന സെൻച്വൽ ഒരു സെൻച്വൽ ആക്ടിവിറ്റീസിൻ്റെ കൂടെ വേറൊരു സെൻസ് സെൻസ് അതിന് കൂടെ വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ സിനസ്തേഷ്യ എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവാണ് അപ്പോൾ ഇവിടെ എമിലി ഡിക്കിൻസൺ രണ്ട് ഇമേജസിനെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് വെൻ ഇറ്റ് കംസ് ദ ലാൻഡ്സ്കേപ്പ് ലിസൺസ് ലാൻഡ്സ്കേപ്പ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എന്താണിനി സംഭവിക്കാൻ പോകുന്നത് അത് ഒരു പക്ഷേ ആ സെഡിൻ സ്ലാൻഡ് ഓഫ് ഫ്ലൈറ്റ് അത് വരുമ്പോൾ എന്തായാലും ഒന്ന് ചെരിഞ്ഞിട്ടാണല്ലോ വരുന്നത് അതിൻ്റെ ഷാഡോ ഇപ്പുറത്തുണ്ടായിരിക്കാം ആ ഒരു ഷാഡോനെ നമ്മൾ ഇവർ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കണം എന്തായിരിക്കും ആ ഷാഡോ പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് ഇമേജ് കത്തീഡ്രൽ ട്യൂൺസ് പള്ളികളിൽ നിന്നുള്ള വരുന്ന മണികൾ അതേപോലെ തന്നെ കൊയർ സോങ് ഇതെല്ലാം വരുമ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കും പള്ളിമണി എപ്പോഴാണ് പള്ളിമണി അടിക്കുക കൂടുതൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമ്പോഴാണ് അടിക്കുക എപ്പോഴും നമ്മളെപ്പോഴും കണ്ണിങ് ആയിരിക്കും ആ സമയത്ത് ഒന്ന് അറ്റൻഡീവ് ആവും എന്താണ് അവിടെ ആ പള്ളിമണി അടിക്കാൻ കാരണം എന്താണെന്ന് നമ്മളൊന്ന് അറ്റൻഡീവ് ആവും അതിനെയാണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ലിസൻസ് ിൻസൺ എക്സ്പോസ് ചെയ്യാണ് ദെൻ ഷാഡോസ് ഷാഡോസ് എന്ന് പറയുമ്പോൾ നിഴകൾ അല്ലെങ്കിൽ നിഴലിക്ക എന്തോ സംതിങ് വരുന്നുണ്ട് എന്തോ ഇത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നത് അതൊരു പക്ഷേ ഈ സ്ലാറ്റ് ഓഫ് ലൈറ്റ് ആ ഒരു ലൈറ്റിൻ്റെ ഷാഡോ എന്നുള്ള ആ ഒരു ഇമേജിനെ അയറണി അല്ലെങ്കിൽ ദ്വയാർത്ഥവുമല്ല അതിനും മേലെ ഒരുപാട് അർത്ഥങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇവിടെ പള്ളിമണി അടിക്കുമ്പോൾ ഒന്നുകിൽ ഇവിടെ ആഫ്റ്റർനൂൺ ലൈറ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിക്കിൻസൺ പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അവസാനത്തേക്ക് അല്ലെങ്കിൽ ഈവനിങ്ങിലേക്ക് എത്തി അപ്പോഴാണ് ഈ അസ്തമന സമയ സമയത്താണല്ലോ ചിരിഞ്ഞിട്ട് പതിക്കുക ആ പതിക്കണ ആ ലൈറ്റിനെ കുറിച്ചിൻ്റെ ഷാഡോ ആ ലൈറ്റിൻ്റെ ഷാഡോ എന്നായിരിക്കാൻ പറയുന്നത് എന്തായാലും പള്ളിമണി ആയാലും ഇങ്ങനെ ഷാഡോ ഇങ്ങനെ ആഫ്റ്റർനൂണിലെ ലൈറ്റായാലും അവിടെ ഷാഡോ അവിടെ എന്താണ് പ്രിഫറബിളാണ് ദെൻ ഹോൾഡ് ദെയർ ബ്രീത് എന്താണിനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ഹോൾഡ് ദെയർ ബ്രീത് അവർ അവരുടെ ശ്വാസം പിടിച്ചുനിന്നു ദെൻ വെൻ ഇറ്റ് ഗോസ് തിസ് ലൈക്ക് ദ ഡിസ്റ്റൻസ് ഓൺ ദ ലുക്ക് ഓഫ് ഡെത്ത് അത് പോയപ്പോൾ മനസ്സിലായി എന്തായിരുന്നു അത് ഡെത്തായിരുന്നു അതെന്തായിരുന്നു അവസാനമായിരുന്നു അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ ലൈറ്റ് വന്നു ലൈറ്റ് ഒരു സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നതല്ല അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മോർട്ടാലിറ്റിനെ പറ്റിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ലൈറ്റ് പോയപ്പോൾ ലൈറ്റ് വന്നപ്പോൾ അതിനെന്തായിരുന്നു ഇല്ലുമിനേഷൻ ഇമ്മോർട്ടാലിറ്റിയുടെ ഇല്ലുമിനേഷൻ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അതൊരിക്കലും സ്റ്റാറ്റിക്കല്ല മനുഷ്യജീവിതമായാലും ഏതൊരു ജീവിതമായാലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കും എന്നത് ഓർമ്മിപ്പിക്കലാണ് ഇവിടെ നമുക്ക് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഫസ്റ്റ് അപ്പിയർ ചെയ്തു ദെൻ റീഅപ്പിയർ

ലൈഫ് അതിനെക്കുറിച്ചോ ആയിരിക്കും ഇവർ കൂടുതലായിട്ട് ഇവരുടെ സബ്ജെക്ട് പ്രിഫർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ഡെത്തിനെ കുറിച്ചാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ ലൈഫിൻ്റെ ഹ്യൂമൻ ലൈഫിൻ്റെ മോർട്ടാലിറ്റി ദ യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചാണ് അവർ കൂടുതൽ നമ്മളെ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു പോയം അവർ എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിവേ നിങ്ങൾക്കെല്ലാം ഈ പോയം മനസ്സിലായി കാണുന്നു കരുതുന്നു ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇതുപോലെ ഒരുപാട് സാഹിത്യ രചനകളുണ്ട് ഒരുപാട് പോയംസ് ഉണ്ട് ഒരുപാട് പ്രോസ് ഉണ്ട് ഒരുപാട് നോവൽസ് ഉണ്ട് ഫിക്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇതിൽ ഏതെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ എനിക്കറിയുന്ന പോലെ റെഫർ ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം പിന്നെ അത് മാത്രമല്ല ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതായത് ഈ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക എൻ്റെ കൂടെ ഓളും കൂടെ ഒന്ന് ഇനാബിൾ ചെയ്യാം ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ എനിവേ എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു സ്റ്റേ ഹോം സ്റ്റേ സേഫ് താങ്ക്